ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളും പിന്നെ ഡിന്നറിന് ഉണ്ടാക്കിയ ഒരു അടിപൊളി കോംബോ റെസിപ്പി, നെയ്ച്ചോറും ബീഫ് കറിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോണ മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. ഇന്നത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് നെയ്ച്ചോറും ബീഫ് കറിയാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബീഫ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തെടുക്കുക. അത് ആ വെളിച്ചെണ്ണയിലൊന്ന് എന്താ പറയുക, അവാട്ടി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഫ്ലെയിം കുറച്ചതിന് ശേഷം ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുക. എന്താ പറയുക, എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഉള്ളി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല പൗഡറുകൾ ചേർത്തെടുക്കുക. അതിനായിട്ട് 3 ടീസ്പൂണ് നിറയെ മല്ലിപ്പൊടി ചേർത്തെടുക്കുക. അതിനുശേഷം ഒരു 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുക. അതിനുശേഷം ഒരു 3 ടീസ്പൂണ് മുളക് പൊടി ചേർത്തെടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ 1 ടീസ്പൂണ് നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ല മിക്സ് ആക്കിയെടുക്കട്ടോ. അപ്പൊ ഈ മസാല നല്ല ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരാണ്ട്, അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച ബീഫ് ഉണ്ടല്ലോ അത് ചേർത്തെടുക്കുക. എന്നിട്ട് ഈ മസാലയും ബീഫും എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തെടുക്കുകയാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ മസാലയും ബീഫും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 5-6 വിസിൽ ബീഫ് വേവിച്ചെടുക്കുക. ബീഫ് കറി റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, 4 ഗ്ലാസ് നെയ്ച്ചോറരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ നെയ്ച്ചോറരി ജോക്കർ റൈസാണ് എടുത്തിട്ടുള്ളത്. ജോക്കറിൻ്റെ റൈസിന് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഇട്ടാ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയത്. അപ്പോൾ ഞാനിവിടെ മൊത്തം 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 8 ഗ്ലാസ് വെള്ളമാണ് ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ അരി നന്നായിട്ട് വാഷ് ചെയ്തിട്ടെടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അരി മാറുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു ബിരിയാണി പൊട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2.5 ടീസ്പൂണ് നിറച്ച് നെയ്യ് ചേർത്തെടുക്കുക. ഇനി ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് ചേർത്തെടുക്കുക. ഏലക്കായ് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കട്ടെ, അപ്പോൾ അതിൻ്റെ ഫ്ലേവർ പുറത്തു വരുള്ളൂ. ഇനി ഇത് നെയ്യിലിട്ടിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തെടുക്കുക. എന്താ പറയുക, ഇനി ഇത് നെയ്യിൽ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. ഇപ്പം ഇതാ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്തെടുക്കാം. അരി ചേർത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം കുറയ്ക്കരുത്, അരി പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഇതാ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം എന്താ പറയുക, തീ കുറച്ചതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം ചേർത്തെടുക്കട്ടെ. ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് അപ്പോൾ ഇതിലേക്ക് 8 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊരു 10 മിനിറ്റ് തീ നന്നായിട്ട് കുറച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പം ഞാൻ നമ്മളെ ബീഫ് കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാനുണ്ട്. കുക്കറിന് എന്താ പറയുക, ഒരു സെർവിങ് പോട്ടിക്ക് മാറ്റിക്കൊടുക്കുകയാണ്. അപ്പം ഇതാ നമ്മളെ കറി നല്ല അടിപൊളി കണ്ട് റെഡി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചപ്പും കറിവേപ്പിലയും ചേർത്തെടുക്കുക. ചപ്പ ചെറുതായിട്ട് കട്ട് ചെയ്ത് കാണി ചേർത്തെടുക്കുക, പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കുക. ഇപ്പം ഇതാ നെയ്ച്ചോറ് എന്താ പറയുക, ഒരു മീഡിയം വേവായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് തന്നെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം നമ്മൾക്ക് കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പം ഇതാ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അതിനുശേഷം നമ്മൾ എന്താ പറയുക, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഉണ്ടല്ലോ, ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്തെടുക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം ദാ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇതാ നമ്മളെ നെയ്ച്ചോറ് നല്ല അടിപൊളിയാക്കാണ്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറ് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യൂല അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. നല്ല അടിപൊളിയാക്കാണ്ട് നമുക്ക് റൈസ് കിട്ടും. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ് റൈസ്. എന്താ പറയുക, നല്ല നമുക്ക് അടിപൊളിയാക്കാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ചേർത്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഉള്ള സവാള ഉണ്ടല്ലോ, അതും കൂടി ചേർത്തെടുക്കുക. അതിനുശേഷം എന്താ പറയുക, സവാള മൊത്തത്തിൽ ചേർത്തെടുത്തതിന് ശേഷം മല്ലിച്ചപ്പ് ചേർത്തെടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് കണ്ട് ചേർത്തെടുക്കുക കേട്ടോ. അപ്പം ഇതാ നമ്മളെ നെയ്ച്ചോറ് ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയുക, ഈ നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ബീഫ് കറി മാത്രം മതി. എന്താ പറയുക, തൈരോ സലാഡോ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ബീഫ് കറി എന്താണ്, ഇതിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെ ദോശൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും പൊറോട്ടൻ്റെ കൂടിയും എല്ലാത്തിൻ്റെ കൂടിയും അടിപൊളിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതാ രാത്രിക്കുള്ള എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ മക്കൾ കളിക്കുന്നിടത്ത് വന്ന് അവരെ കളി കണ്ടിരിക്കലാണ്. അവർക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും എല്ലാം ഇപ്പം മുറ്റത്തെ ഫുട്ബോൾ കളിയാണ്. വെക്കേഷൻ ഇപ്രാവശ്യം ഭയങ്കര ചൂടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാവരും നിങ്ങളെ പ്രാർത്ഥനകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവരെയും ഉൾപ്പെടുത്തുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇനിയും അടിപൊളി റെസിപ്പീസും നല്ല നല്ല വിശേഷങ്ങളും എല്ലാം ആയിട്ട് വരാം. സൈനിങ് ഓഫ് സുമിയ റിജാസ്.